ഹരേ കൃഷ്ണ. അപ്പം ഇന്ദ്രിയം നിങ്ങൾ കൊണ്ട് തിരിച്ചറിയുന്ന കഴിയാത്ത ഒരാളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയില്ല ഭഗവാൻ. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത അഗണിതമായ ഒരു ഘടകം കൂടിയാണ്. ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാനേ കഴിയുകയില്ല. പിന്നെയോ, ഒരു എങ്ങനെയാണ് ചില ഒരു നടൻ നല്ലതായി വേഷം ധരിച്ചുകൊണ്ട് കഥകളിയിലും മറ്റും നല്ല വേഷം ധരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആരാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ആ കഥാപാത്രത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ ഇന്ന ആളാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മള് എന്ത് ചെയ്യണം? അത്രമാത്രം ഭക്തി, ശുദ്ധ ഭക്തി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഭഗവാനെ കുറിച്ച് ഇന്ന ഭഗവാൻ ആരാണ് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ അറിവെങ്കിലും കിട്ടാൻ. ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാൻ ആർക്കും തന്നെ കഴിയില്ല. ശുദ്ധ ഭക്തന് മാത്രമേ ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുള്ളൂ. ഭഗവാൻ തന്നെ പറയുന്നുണ്ടത്, എനിക്ക് ശുദ്ധ ശുദ്ധഭക്തന്മാരെ മാത്രമേ അറിയുള്ളൂ, അതുപോലെ ശുദ്ധഭക്തന്മാർക്ക് എന്നെ മാത്രമേ അറിയുള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പം യഥാർത്ഥത്തിൽ അവർക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയൂ, അല്ലാത്തവർക്ക് ഭഗവാനെ കുറിച്ച് അറിയാനേ കഴിയില്ല എന്നാണ് പറഞ്ഞതിനെ ഉദാഹരണമായിട്ടാണ് ഒരു നടനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭഗവത്ഗീതയിൽ ഭഗവാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഞാൻ ഏത് വേഷം ധരിച്ച് എങ്ങനെയാണ് ഓരോ ആവശ്യങ്ങൾക്കായി അദ്ദേഹം ഇവിടെ ആരായി വരുന്നു? അംശമായിട്ടും സ്വാംശമായിട്ടും കലയായിട്ടും ഒക്കെ ഇവിടെ പ്രകടമാകുന്നു. ആവശ്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ആർക്കും തന്നെ ഞാൻ വന്നിരിക്കുന്നു എന്നെ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ബുദ്ധി കുറഞ്ഞ ആൾക്കാർ എന്നെ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരെന്നെ തഴയുന്നു, അവരെന്നെ മനസ്സിലാക്കുന്നതേ ഇല്ല. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ അത് തന്നെ കുന്തി മഹാറാണി ഇവിടെ പറയുന്നു. ഈ ബുദ്ധി കുറഞ്ഞ ആൾക്കാർ ഭഗവാനോട് റിബലാകുന്നു, ഭഗവാനെ മനസ്സിലാക്കാതെ ഭഗവാൻ ഇല്ല എന്നും അല്ലെങ്കിൽ അത് ഭഗവാൻ അല്ലെന്നും ഒക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ അദ്ദേഹത്തെ തരം താഴ്ത്തുന്നു. നമുക്ക് കഥകളിൽ കൂടി അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഭഗവാനെ മനസ്സിലാക്കാൻ വളരെ കുറച്ചു പേർക്കാണ് കഴിഞ്ഞിരുന്നത് എന്നുള്ളത്. അങ്ങനെ ഭഗവാന്റെ അതോറിറ്റിയെ നിരസിക്കുന്ന ആൾക്കാർക്ക് ഒരു പേരുണ്ട്. എന്താണത്? ഭഗവാന്റെ അതോറിറ്റിയെ നിരസിക്കുന്നവരെ നമ്മൾ ഒരുപാട് കഥകൾ പഠിച്ചു കഴിഞ്ഞു. ആരായിരുന്നു അവർക്ക്? എന്ത് പേരാ പറയുക? ഭഗവാന്റെ അതോറിറ്റിയെ നിരസിക്കുന്ന ആൾക്കാരെ ലോകത്തിലുള്ള ജനങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം, സുരന്മാരെന്നും അസുരന്മാരെന്നും. ആ ഭഗവാന്റെ അതോറിറ്റിയെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് ആര്? ആരെ? സുരന്മാര്. അംഗീകരിക്കാത്ത ആൾക്കാരെ അസുരന്മാർ. ദേവൻ ദേവാസുര യുദ്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ദേവന്മാരും അസുരന്മാരും അല്ലേ. അപ്പം അസുരന്മാർക്ക് ഒരിക്കലും ഭഗവാന്റെ അതോറിറ്റി അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് നമുക്ക് ശരിക്കറിയാവുന്നതാണ്. അപ്പം ഭഗവാനെ രാമനായിട്ടും കൃഷ്ണനായിട്ടും നരസിംഹമായിട്ടും വരാഹമായിട്ടും എന്ന് വേണ്ട ഏതെല്ലാം രീതിയിൽ ആവശ്യമുണ്ടോ ആ സമയത്തൊക്കെ പ്രപഞ്ചത്തിൽ പ്രകടമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പ്രകടമാകുന്ന അവസരത്തില് ചിലപ്പോൾ ഭഗവാൻ മനുഷ്യരൂപം ധരിച്ചുകൊണ്ട് വരും, ചിലപ്പോൾ മൃഗരൂപം ധരിച്ചുകൊണ്ട് വരും, മൃഗരൂപം മനുഷ്യനുമല്ലാതെ വരും, ചിലപ്പോൾ ക്ഷത്രിയനായിട്ട് വരും, ചിലപ്പം അങ്ങനെ ഏതെല്ലാം രീതിയിൽ ബ്രാഹ്മണനായിട്ട് വരും, അങ്ങനെ ഏതെല്ലാം രീതിയിൽ വരാമോ ഭഗവാൻ ആ രീതിയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഭഗവാനെ ആ സമയത്തൊക്കെ അസുരന്മാർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഒരു കൊച്ചുകുട്ടി എത്ര പേരെ എത്ര അസുരന്മാരെ നിഗ്രഹിച്ചു എന്നുള്ളത് നമുക്ക് കഥകളിൽ നിന്ന് അറിയാം അല്ലേ. ഭഗവാനായിട്ട് വന്നപ്പോഴെ എന്തെല്ലാം പ്രകടനങ്ങൾ ഇവിടെ കാണിച്ചു, ഏതെല്ലാം രീതിയിലുള്ള എത്ര എത്ര ശക്തന്മാരായ അസുരന്മാരെ നിഗ്രഹിച്ചിട്ട് പോലും ഭഗവാനോട് എതിരിടാനാണ് പലരും തയ്യാറായത്. അല്ലാതെ ഭഗവാനെ മനസ്സിലാക്കി ഇത് ഭഗവാനാണ്, ഭഗവാന്റെ ലീലയാണ് എന്നറിയാൻ അവർക്ക് ആർക്കും അറിയണമെന്ന് ആഗ്രഹിച്ചുമില്ല, അറിയാൻ അവർക്കാർക്കും കഴിഞ്ഞതും ഇല്ല. ഭഗവാൻ ഇവിടെ വന്നു എന്നാണ്, ഗോവർദ്ധനം ഉയർത്തി ഒരു വിരല് കൊണ്ട്. അപ്പൊ ആ ഒരു ഒരു വെറും ഒരു കുമിളിനെ പൊക്കുന്നത് മാതിരി ഉയർത്തിപ്പിടിച്ച് നിന്നിട്ടും അത്രയും ദിവസം ഒരു ഒരു വീക്കിൽ കൂടുതൽ അത് 9 ദിവസത്തോളം നിന്നിട്ടും
എന്ത് ചെയ്തില്ല, ഭഗവാനായിരിക്കും ഇതെന്ന് ആർക്കും തോന്നിയതേയില്ല. അവിടെ എല്ലാം ആ ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല. പിന്നെ കുറെ ആൾക്കാരെ മനസ്സിലാക്കി എടുക്കാൻ ഒട്ടും ശ്രമിക്കാത്തവരാണ് ഈ അസുരന്മാരെന്ന് പറയുന്നത്. പിന്നെ മനസ്സിലാക്കാൻ അവിടെ കഴിയാഞ്ഞത് എന്തുകൊണ്ടെന്നാൽ ഭഗവാന്റെ അന്തരംഗ ശക്തി അവിടെ അവരെ മറയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെയും ഉണ്ട്. അപ്പൊ പിന്നീട് എന്താണ്, നമ്മളെ ഇങ്ങനെ പല കഥകൾ ഒരുപാട് കാര്യങ്ങൾ സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഭഗവാൻ കാണിച്ചു. അത് നമുക്കറിയാം, ഇതിഹാസങ്ങളിൽ കൂടിയും പുരാണങ്ങളിൽ കൂടിയും ശാസ്ത്രങ്ങളിൽ കൂടിയും ഒക്കെ ഈ കഥകളെല്ലാം നമുക്ക് അറിയാവുന്നുണ്ട്. അതുപോലെ ഭഗവാൻ ഭഗവത്ഗീതയിൽ കൂടി നമുക്ക് ഉപദേശം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഭഗവാന്റെ അതോറിറ്റിയെ അംഗീകരിക്കുന്ന വ്യാസദേവനും ദേവല അസുര നാരദ ഒരുപാട് പേരെ കുറിച്ച് നമ്മള് വായിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യ, രാമാനുജാചാര്യ, ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു എന്ന് വേണ്ട, വിശ്വനാഥ ചക്രവർത്തി ഠാക്കുർ, ജീവഗോസ്വാമി, സനാതന ഗോസ്വാമി, ഭക്തിസിദ്ധാന്ത സരസ്വതി പ്രഭുപാദര്, ഇവരെല്ലാം ഇതെല്ലാം പറഞ്ഞു തന്നിട്ടും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും, പക്ഷേ ഇതിന്റെ അതോറിറ്റീസ് ആണ് അവരൊക്കെ, എന്നിട്ടും നമ്മൾ പലർക്കും അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. അവിടെയും ഭഗവാനെ ഒരു ഭഗവാൻ അസുരന്മാരെ ഒട്ടും തന്നെ മനസ്സിലാക്കി എടുക്കില്ല എന്നൊരു വശത്ത് പറഞ്ഞു. അവർക്ക് നിർബന്ധമാണ് ഭഗവാനെ മനസ്സിലാക്കിയില്ല എന്നുള്ളത്. അല്ലാതെ മറ്റുള്ളവർക്കും പലർക്കും ഭഗവാനെ വേണ്ട രീതിയിൽ അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ചിലർ പാർഷ്യലായിട്ട് ചിലർക്ക് ചിന്തിക്കാൻ കഴിയുന്നു, അത്രമാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ മോഡേൺ സയൻറ്റിസ്റ്റ് നല്ല അറിവുള്ളവരാണ്, അവർക്കും ഭഗവാനെ വേണ്ട രീതിയിൽ അറിയാൻ കഴിയുന്നില്ല എന്നുള്ളത്. അപ്പം നമ്മളൊരു കാര്യം അറിയുന്നതിന് മൂന്ന് രീതിയിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഏതൊക്കെയാണ് ആ മൂന്ന് രീതി? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഭഗവാൻ അധോക്ഷതനാണ്, ഭഗവാൻ എക്സ്പെരിമെന്റൽ നോളജ് വെച്ചൊന്നും ഭഗവാനെ അറിയാൻ കഴിയില്ല, അതിനപ്പുറത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും ഒരു നമ്മൾക്ക് ഒരു കാര്യങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വെച്ച് നമുക്ക് അറിയുന്ന മൂന്ന് കാര്യങ്ങൾ, മൂന്ന് രീതിയിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും, എന്തൊക്കെയാണ് അതെന്ന് ഓർക്കാൻ കഴിയുമോ? പ്രമാണങ്ങൾ മൂന്ന് തരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? പ്രത്യക്ഷ പ്രമാണം, അനുമാന പ്രമാണം അല്ലെങ്കിൽ പരോക്ഷ പ്രമാണം, പിന്നെ ശബ്ദ പ്രമാണം എന്ന് മൂന്ന് രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കിയത്. ഒന്നാമത്തെ എന്താണ്? പ്രത്യക്ഷ പ്രമാണം, നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുക, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയം കൊണ്ട് കാണാൻ കഴിയുന്നത് പ്രത്യക്ഷ പ്രമാണം. ചിലർ പറയത്തില്ലേ, ഞാനത് വിശ്വസിക്കത്തില്ല, എന്റെ കണ്ണുകൊണ്ട് കാണാതെ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല എന്ന് മിക്കവാറും എല്ലാവരും ഉറപ്പിച്ചു പറയും അല്ലെ. എന്റെ കണ്ണുകൊണ്ട് ഞാനത് കേട്ടിട്ടില്ല, എന്റെ ചെവി കൊണ്ട് ഞാനത് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാനത് വിശ്വസിക്കില്ല എന്ന് പറയും. അപ്പൊ അത് പ്രത്യക്ഷ പ്രമാണം. അടുത്തതായിട്ട് അനുമാന പ്രമാണം. അനുമാനം എന്ന് വെച്ചാൽ എന്താണ്? ഏതെങ്കിലും ഒരു കാര്യത്തെ അതങ്ങനെ ആയിരിക്കാം, ഇതിങ്ങനെ ആയിരിക്കാം എന്ന് ചിന്തിച്ച് എടുക്കുക. അപ്പൊ നമ്മളെ പല കാര്യങ്ങളും കേട്ടിട്ടില്ലാത്തതുകൊണ്ട്, പല കാര്യങ്ങളും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ചൊക്കെ അതങ്ങനെയായിരിക്കാം എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരുന്നതിനെ അനുമാന പ്രമാണമെന്ന് പറയുന്നു. അതിന് ചില കുറെ സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ നിരത്തിയിട്ട് ഇത് ഇങ്ങനെ ആയതുകൊണ്ട് അതങ്ങനെയായിരിക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അത് അങ്ങനെ അനുമാന പ്രമാണം. അടുത്തത് എന്താണ്? ശബ്ദ പ്രമാണം മൂന്നാമത്തെ. ഈ മൂന്ന് രീതി, ശബ്ദപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ട് അത് മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ് അതോറിറ്റി. നല്ലവരായിരിക്കണം, ആ അതോറിറ്റികൾ പറഞ്ഞു തരുന്നത് കേട്ട് മനസ്സിലാക്കിയെടുക്കുന്നതിനെ ശബ്ദപ്രമാണമെന്ന് പറയും. അപ്പൊ ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ശരിയായി അറിയാൻ കഴിയുന്നത്. ഒന്നാമത്തേത് പ്രത്യക്ഷ പ്രമാണമാണ്, പ്രത്യക്ഷത്തിൽ കാണുന്നത്. അത് ശരിയായിട്ടുള്ളതാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രത്യക്ഷ പ്രമാണം ഏറ്റവും ശരിയായിട്ടുള്ളതാണോ? ഞാൻ കണ്ട് വിശ്വസിക്കും, കേട്ട് അറിയും, ഇതൊക്കെ ആരെങ്കിലും പറയൂ. ഹരേ കൃഷ്ണ. പ്രത്യക്ഷ പ്രമാണം ശരിയാണോ അല്ലയോ? പ്രത്യക്ഷ പ്രമാണം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമോ? ഭഗവാനെ അറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമോ? ഇല്ല, ഹരേ കൃഷ്ണ പറഞ്ഞതില്ല. എന്തുകൊണ്ട്? കാരണങ്ങൾ എന്താണ്? മാതാജി പറയൂ, ശ്രമിക്കൂ, അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് കാരണം കാണുമല്ലോ, നിശ്രമിച്ചു നോക്കൂ.
എന്തുകൊണ്ടാണ് നമ്മൾ അറിയാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അറിയാൻ പോകുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ വെച്ചാണ് അല്ലേ? ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ ശ്രമിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് നമുക്ക്, അത് പൂർണമാണോ അല്ലയോ? ഇന്ദ്രിയങ്ങൾ പൂർണ്ണമല്ല. ഇന്ദ്രിയങ്ങൾ തരുന്ന അറിവ് പൂർണമാണോ? ഇന്ദ്രിയങ്ങൾ പൂർണ്ണമല്ല, ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരിക്കലും ഇംപെർഫെക്റ്റ് ആണ്, ഒരിക്കലും പെർഫെക്റ്റ് അല്ല. അപ്പൊ ഇന്ദ്രിയങ്ങൾ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട്, ഇന്ദ്രിയങ്ങൾ പൂർണ്ണമല്ലാത്തത് കൊണ്ട്, ഇപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുക, ഒരു നിശ്ചിത പരിധിക്കുള്ള കാര്യങ്ങളുള്ള കാര്യങ്ങളല്ലേ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ? ഉള്ളതെല്ലാം നമുക്ക് അറിയാൻ കഴിയുമോ? നമ്മൾ കൊള്ളടത്തെല്ലാം എല്ലാ സ്ഥലത്തും പോയി നോക്കാൻ കഴിയുമോ? നമുക്ക് അങ്ങനെ അത് തന്നെയല്ല, നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്നതിൽ പോലും ചില മിസ്റ്റേക്കുകൾ ഉണ്ടാകാറുണ്ട്. ഒരിക്കലും പൂർണ്ണമല്ല ഇന്ദ്രിയങ്ങൾ നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ദ്രിയം പൂർണ്ണമല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളെ മായയിൽ പെട്ടുപോകും, നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാതെ വരും. ഒരു കാര്യം കണ്ടാൽ പോലും അതിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന്, ഇപ്പൊ 100 പേര് നിൽക്കുന്നിടത്ത് ഒരു സംഭവം ഉണ്ടായാൽ അതിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് 100 വിധത്തിലായിരിക്കും 100 പേരും ചിന്തിക്കുന്നത്. അതെന്താണ് ആ സംഭവിച്ചതിന്റെ അർത്ഥത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ 100 പേർക്കും 100 വിധത്തിലുള്ള കഴിവായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് അതെന്താണ്, ഇംപെർഫെക്റ്റ് ആയി പോകുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങൾ പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കാം. അതിൽ നമ്മൾ ചിലപ്പോൾ ചിലപ്പോഴല്ല, എപ്പോഴും നമ്മൾ മായാഭ്രമത്തിലാണ് അതിനെ കാണുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ മായയിൽ പെട്ടുപോകും. മായയിൽ പെട്ടുപോയാൽ നമ്മൾക്ക് എന്ത് സംഭവിക്കും? നമ്മൾ പറയുന്നതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും, തെറ്റ് സംഭവിക്കും. അപ്പൊ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കൊരു ആ കാര്യം അങ്ങനെയാണ് എന്ന് ഞാൻ ഉറപ്പിച്ചെന്ന് വിശ്വസിക്കും. നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ നമ്മൾ 10-20 പേര് ഇതിനകത്തുണ്ടെങ്കിൽ 20 രീതിയിലായിരിക്കും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനെ അത് പറഞ്ഞ് വിശ്വസിക്കും. ഒരു ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി, വഞ്ചിക്കാനുള്ള പ്രവണത നമ്മിൽ ഉണ്ടാകും. അപ്പം ഇന്ദ്രിയങ്ങൾ ശരിയല്ലാത്തത് കൊണ്ട്, ഇന്ദ്രിയങ്ങൾ പൂർണ്ണമല്ലാത്തത് കൊണ്ട് നമ്മൾ മായയിൽ പെടും. മായയിൽ പെട്ട് കഴിഞ്ഞാൽ തെറ്റുകൾ നമുക്ക് സംഭവിക്കും. തെറ്റുകൾ സംഭവിച്ചാൽ നമുക്ക് അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വഞ്ചിക്കാനുള്ള പ്രവണത അഥവാ ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ കേട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അഥവാ കണ്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പൂർണ്ണമല്ല. അതുപോലെ അതാണ് ഒന്നാമത്തേത് പ്രത്യക്ഷ പ്രമാണം, രണ്ടാമത്തേത് അനുമാന പ്രമാണം. അനുമാന പ്രമാണം എന്ന് പറഞ്ഞാല് അതിനെ എന്താണ് ചിന്തിച്ചെടുക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത ഓരോ വിധത്തിലായിരിക്കും, അതുകൊണ്ട് അതും ശരിയാകുകയില്ല. പിന്നെ നമുക്ക് എന്തേ കരണീയമായിട്ടുള്ളൂ, നമുക്ക് വളരെ വ്യക്തമായി അറിവുള്ളവർ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അറിയാനുള്ള, അതിനെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതിനെയാണ് ശബ്ദ പ്രമാണം. അപ്പൊ നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ള ആ പ്രമാണങ്ങളെ മനസ്സിലാക്കിയെടുക്കുക. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, യഥാവദുക്തോ പരരാമതൻ മഹത് ഭൂതം നഭോലിംഗമലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ ശിർണാവനാമം വിധതേനു കവിത അഹം. അപ്പൊ യഥാവദുക്തം, നമ്മൾക്ക് ഒന്നും കണ്ടു മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞിട്ടുള്ള ഭാഗവത്ഗീത, ഭാഗവതം തുടങ്ങിയവയെല്ലാം എൻ്റെ വായിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, എന്നിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ സത്യമായിട്ടുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയെടുക്കാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇതേ ഇതിനകത്ത് കുന്തി മഹാറാണി അതുപോലെ തന്നെ പറയാണ്, ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാൻ ലെസ് ഇന്റലിജന്റ് ആയിട്ടുള്ള അഥവാ ബുദ്ധി കുറഞ്ഞ ആൾക്കാർക്ക് കഴിയില്ല. ശരിക്കും അതോറിറ്റികളുടെ കയ്യിൽ നിന്ന് നമ്മൾ എവിടെ നമ്മൾ പോകുന്നു, നമ്മളൊക്കെ എന്താണ് പൂർണ്ണമായും നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോവാറുണ്ട്, ഭഗവാന്റെ ഭഗവാനുമായി ബന്ധപ്പെട്ട ധാമങ്ങളിലൊക്കെ പോവുക. ധാമങ്ങളിലൊക്കെ പോകുന്നത് ശരി തന്നെയാണ്, പക്ഷെ അവിടെ ചെന്നിട്ട് ധാമം വെറും സ്ഥലം കാണാനാകരുത്. അവിടെയുള്ള ഏറ്റവും നല്ല അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ്. അപ്പം ഭഗവാന്റെ ധാമത്തെ വർഷിപ്പ് ചെയ്യുന്നതിനോടൊപ്പം അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പം ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചും ഭഗവാൻ ആരാണ് എന്നതിനെ കുറിച്ചും, ഭഗവാൻ യവനികയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളാണ്, ഒരു ആക്ടർ,
അത് വേഷം കെട്ടി വന്നിരിക്കുന്ന ഒരു നടനെ പോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഇരിക്കുന്നത് ഭഗവാനാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ എല്ലാവർക്കും പ്രയാസമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുസ്തകമുള്ളവരെല്ലാം അതിന്റെ ശീലപ്രഭുപാദര് തന്നിരിക്കുന്ന ആ പാർപ്പോട്ട് ഒന്ന് വായിക്കണം. വളരെ നല്ലതായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വലിയ പർപ്പോട്ട് ആയതുകൊണ്ടാണ് ഞാനത് വായിപ്പിക്കാത്തത്. ചെറുതാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ വായിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിന്റെ ശ്ലോകവും വായിക്കുക. ഹരേ കൃഷ്ണ. ഇത് ശ്ലോ ഇതിൽ ഈ ശ്ലോകം എല്ലാവരും ഒന്ന് വായിക്കുക, എന്നിട്ട് അതിന്റെ പർപ്പോട്ടും വായിക്കുക. ശ്ലോകം ഒന്ന് വായിച്ചോളൂ ആരെങ്കിലും. ശ്ലോകം വായിക്കാൻ പ്രയാസമുണ്ടോ? ഹരേ കൃഷ്ണ നളനി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. മായാ ജവനിക, ഞാൻ ഒന്നുകൂടെ വായിക്കാം. മായാ ജവനികാച്ഛന്നം അജ്ഞാഥോക്ഷജം അവ്യയം. അഥോക്ഷജം എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അഥോക്ഷജൻ അജ്ഞാഥോക്ഷജ്ഞാത്മാർക്ക് അധോക്ഷജനാണ് എന്നുള്ളതാണ്. അജ്ഞാഥോക്ഷജം അവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ്യ നടോ നാട്യധരോ യഥ. വായിക്കുന്നോ ആരെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. വായിക്കാം മാതാജി. മായാജവനികാഛന്നം അജ്ഞാഥോക്ഷജമവ്യയം ന ലഭ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ. പുസ്തകം ഇല്ലാതെ അതുകൊണ്ടാണ് വായിച്ചത്. അപ്പൊ ഞാനത് നോക്കിയാ അജ്ഞാഥോക്ഷജം അവ്യയം അല്ലെ. ദേവാസുദേവായ ക്ഷജമവ്യയം ന ലിഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. അജ്ഞാന്ന് പറയണ്ട, അജ്ഞാദോക്ഷജം ചന്നം അജ്ഞാദോക്ഷജമവ്യയം. ഹരേ കൃഷ്ണ മാതാജി. ആ കറക്റ്റ്. ന ലിഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അജ്ഞാദോഷജമവ്യയം ലക്ഷ്യസേ മൂഢദൃശ്യ നടോ നാട്യധരോ യഥാ. ഹരേ കൃഷ്ണ മാതാജി. അടുത്തത് തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമ ഹി സ്ത്രിയ. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമ ഹി സ്ത്രിയാഃ. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമ ഹി സ്ത്രിയ. തഥാ പരമഹംസാനാം, അതിന്റെ വേർഡ് മീനിങ്സ് വായിച്ചോളൂ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തഥാ, അതിനു പുറമേ പരമഹംസാനാം ഉന്നതരായ ആത്മീയ ഉന്നതരായ എന്തുപറ്റി പോയ നെറ്റ് പോയോ? കഥ, അതിനു പുറമെ പരമഹംസാന ഉദ്ധത, അതായത് ആത്മീയവാദികളുടെ അതീന്ദ്രിയവാദികളിലും വാദികളുടെ മുനീന മഹാചിന്തകന്മാരുടെ അല്ലെങ്കിൽ മാനസിക വിചക്ഷണന്മാരുടെ അമല ആത്മാനാം അമല ആത്മാനാം ആത്മാവിനെയും ദ്രവ്യത്തെയും വിവേചിച്ചറിയാൻ പ്രാപ്തിയുള്ള മനസ്സുള്ളവരുടെ ഭക്തിയോഗം ഭക്തിയുത സേവനശാസ്ത്രം വിധാന അർത്ഥം നിർവഹിക്കാനായി കഥം എപ്രകാരം പശ്യേമ നിരീക്ഷിക്കാൻ സാധ്യമാകുന്നു ഹി നിശ്ചയമായും സ്ത്രീയ സ്ത്രീജനങ്ങൾ. ഹരേ കൃഷ്ണ. ആദ്യത്തേത് പിരിക്കുന്നത് തഥ, പിന്നെ
പരമഹംസാനാം ഒന്നിച്ചെടുക്കണം. പരമഹംസന്മാരെ നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്, പരമഹംസന്മാരെ കുറിച്ച് അല്ലെ, ഭക്തന്മാരുടെ പല ലെവലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. പരമഹംസന്മാരെ, പിന്നെ മുനീന, പിന്നെ അമല ആത്മന, അത് ഒന്നിച്ച് തന്നെ എടുത്താൽ മതി. അമല ആത്മന പിരിക്കണ്ട, അമല ആത്മന. പിന്നെ അടുത്തത് ഭക്തി യോഗ വിധാന അർത്ഥം, അതും ഒന്നിച്ചെടുത്താൽ മതി, പിടിക്കണ്ട. വിധാന അർത്ഥം നിർവഹിച്ചു കൊണ്ടുപോകുന്നതിന് കഥം പശ്യേമ ഹി സ്ത്രീയ. അപ്പം തഥാ പരമഹംസാന മുനീന അമലാത്മന ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമ ഹി സ്ത്രീയ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ വിവർത്തനം വായിച്ചോളൂ. ജഡവസ്തുവിനെയും ആത്മാവിനെയും വിവേചിച്ചറിയാൻ കേൾപ്പുള്ളവരാകയാൽ പരിശുദ്ധരായ ഉന്നത അതീന്ദ്രിയവാദികളുടെയും മാനസിക വിചക്ഷണരുടെയും ഹൃദയങ്ങളിൽ ഭക്തിയുത സേവനത്തിന്റെ അതീന്ദ്രിയ വിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിനായി അങ്ങ് സ്വയം അവതരിക്കുന്നു. പിന്നെ ഞങ്ങൾ ശ്രീജനങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങയെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കുക? ഹരേ കൃഷ്ണ. ഇപ്പൊ പറയുന്നത് നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ലെസ് ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ കുന്തി മഹാറാണി ഒരു സ്ത്രീയാണ്, അവര് ഭഗവാനെ ശരിക്കും മനസ്സിലാക്കിയിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രയർ എഴുതാൻ പ്രയർ പറയാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അവര് ഒരു എന്തുകൊണ്ടാണ് ഈ ഒരു ശ്ലോകം ആദ്യമായിട്ടൊരു ഇത്രയും ഒരു പ്രയറ് ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് വീഴുന്നത്, അവര് അത് ഇത്രയും പ്രാധാന്യമായി നമ്മുടെ ഗുരുക്കന്മാരെടുക്കുന്നത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. അത്രമാത്രം നോളജ് നേടിയ ആളായിരുന്നു. ഇവിടെ മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, നമ്മുടെ സെൻസസ് ഒക്കെ ഇമ്പർഫെക്റ്റ് ആകുമ്പോൾ ഇല്യൂഷനിൽ പെടുത്തും, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, മിസ്റ്റേക്കിലായി പോവും. നമ്മൾ സിനിമാ കോട്ടയിലൊക്കെ പോകുന്ന സിനിമയിൽ കയറി, നമ്മള് സിനിമ കാണാനായിട്ട് ചെന്ന് തിയേറ്ററിൽ കയറി ഇരിക്കുന്നു. തിയേറ്ററിൽ കയറി ഇരിക്കുമ്പോഴേ നമ്മൾ എന്താണ് ആദ്യമേ നമ്മളെ അവിടെ ഭ്രമിപ്പിക്കത്തക്ക രീതിയിൽ അവിടെ ഒരു ആംബിയൻസ് പ്രകടമാണ്. അപ്പൊ ആ ആംബിയൻസിൽ കൂടിയാണ് നമ്മള് ആ അതിലോട്ട് വരുമ്പോഴത്തേക്ക് തന്നെ, അഡ്വർടൈസ്മെന്റ് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ അതിലേക്ക് അങ്ങ് ആകർഷിക്കത്തക്ക രീതിയിൽ ഉണ്ടാകുന്ന ആ ആംബിയൻസ് മാതിരിയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ പെട്ടുപോയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനെ അതിലേക്ക് അങ്ങ് ഭ്രമിപ്പിക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് നമ്മളെ ഈ എക്സ്റ്റേണൽ വേൾഡിലേക്ക്, ഈ അന്തരംഗത്തിലേക്ക്, ആ അന്തരംഗത്തിലേക്ക് നമ്മൾ അതിനെ അങ്ങ് എടുക്കുകയാണ് ചെയ്യുക. കാരണം എന്താണ്, നമ്മൾ അതിലൊക്കെ അങ്ങ് പെട്ടുപോകുന്നു, ആ ആംബിയൻസ് നമ്മളിൽ അങ്ങ് പ്രകടമാകുകയാണ് ചെയ്യുന്നത്. സിനിമയിൽ എങ്ങനെയാണോ ആ കാര്യങ്ങളെ നമ്മൾ അത് അത്രമാത്രം അതിൽ ഭ്രമിച്ചു, പിന്നെ നമുക്കൊന്നും ചിന്തിക്കണമെന്നില്ല. അത് അവിടെ കാണുന്ന നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നു എന്ന് പറയുന്നത് പോലെയാണ്, നമ്മളെ ആ ആംബിയൻസിൽ പെടുത്തിയിരിക്കുകയാണ്, അങ്ങനെ ആകുകയാണ്. അതുപോലെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് അതങ്ങനെയാണ് ഇതങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം അങ്ങ് ഇവിടെ ലിസൻഡി അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത്, അന്ന് അവതാരമെടുത്ത് ഇവിടെ വന്നിരിക്കുന്നു എങ്ങനെയാണ്. അപ്പം ഈ ഭക്തിയുത സേവനം, അപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ ശുദ്ധ ഭക്തന്മാരുടെ അതീന്ദ്രിയവാദികളുടെയോ അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ എടുത്തു കാണിക്കുന്നവരുടെയോ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ മനസ്സിലേക്ക് മാറ്റർ എന്താണ്, സ്പിരിറ്റ് എന്താണ്, അപ്പൊ അത് തമ്മിലുള്ള നമ്മുടെ ശരീരം എന്താണ്, ആ ശരീരത്തിനുള്ളിൽ ആരാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി തരുന്നു. അത് നമ്മുടെ ഒരു ഒരു നമ്മളോട് ചെയ്ത് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു എന്താണ് ഒരു പ്രയോജനമാണ്, അത് നമ്മൾക്ക് പറയാം പ്രയോജനപ്പെടുത്തി തരികയാണ്. അങ്ങ് ഇവിടെ വന്നിരിക്കുന്നു, അങ്ങ് ഇവിടെ വന്നത് എന്തിനാണ്, അത് യഥാർത്ഥത്തിൽ അങ്ങ് വന്നിരിക്കുന്നത് ഞങ്ങളെ മനസ്സിലാക്കി തരാനാണ്. എങ്ങനെയുള്ള ഞങ്ങളെ, നമ്മൾ രണ്ടു വിധത്തിലാണുള്ളത്, നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും. ആ നമ്മുടെ ആത്മാവിനെ ധരിക്കാനുള്ള, ഇപ്പൊ നമ്മൾ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മുടെ നിത്യകർമ്മങ്ങളെല്ലാം കഴിച്ചിട്ട് നമ്മുടെ ഡ്രസ്സ് മാറിയെടുക്കുന്നത് പോലെ, അപ്പൊ ഈ ആത്മാവാകുന്ന ആ ജീവാത്മാവ് എന്ത് ചെയ്യുന്നു, ഓരോ ഡ്രസ്സും മാറി മാറി ധരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നവരൊക്കെ വളരെ കുറവായിരിക്കും, എന്നിരുന്നാലും നമ്മുടെ വിശ്വാസം നമുക്ക് മനസ്സിലാകുന്ന ഇതാണ്, ആ ആത്മാവിന്റെ ഒരു പുറംചട്ടയാണ് നമ്മുടെ ഈ ശരീരമെന്ന് പറയുന്നത്. ഈ പുറംചട്ട ഉപേക്ഷിക്കുമ്പോൾ അത് ഉപേക്ഷിക്കുന്നതിന് അതിന് വേണ്ട രീതിയിലുള്ള
ശക്തിയില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഭഗവാൻ ഉദ്ദേശിച്ച എന്ന് വെച്ചാൽ നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് വേറൊരു കുടഞ്ചട്ടം നമുക്ക് കിട്ടും. അങ്ങനെ അത് അതിനെക്കുറിച്ച് അവ അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെ വന്നിട്ടുള്ള മനുഷ്യർക്ക് എന്താണ് അവരുടെ ഹൃദയത്തിലേക്ക് അതീന്ദ്രിയജ്ഞാനം പകർന്നു തരിക. പിന്നെ എന്താണ് മാറ്റം, നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും തമ്മിൽ എന്താണ് എന്ന് മനസ്സിലാക്കി തരിക. അതൊക്കെ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധി കുറഞ്ഞവർക്ക് പ്രയാസമാണ്, അതുപോലെ സ്ത്രീകൾക്കും വളരെ പ്രയാസമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആർക്കാണ് അങ്ങയെ, ഒരു സ്ത്രീയായ എനിക്ക് എങ്ങനെ അങ്ങയെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും? അപ്പം നല്ല ശുദ്ധഭക്തന്മാർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, പക്ഷേ ശുദ്ധഭക്തി ഇല്ലാത്തവർക്ക് ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയല്ല. പക്ഷെ അങ്ങ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതീന്ദ്രിയവാദികളിലേക്കും അതുപോലെ തന്നെ ഊഹാപോഹങ്ങളും പേറി നടക്കുന്നവരിലേക്കും, എന്ന് വെച്ചാൽ രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ് ഉള്ളത് ഭക്തന്മാർ. ഒന്ന് എന്താണ് ശരിക്കും പ്യുവറായിട്ട് ഭഗവാനെ കുറിച്ചും ശാസ്ത്രത്തെ കുറിച്ചും അറിയാവുന്നവര്, മറ്റുള്ളവരെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അനുമാനമെടുത്തുകൊണ്ട് ഊഹാപോഹങ്ങളിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനെ രണ്ടു കൂട്ടർക്കും ഞാൻ ആരാണ് എന്ന് കാണിച്ചു തരാനായിട്ട് ഭഗവാൻ ഇവിടെ വന്നു. പക്ഷേ ഇതൊക്കെ അറിയാൻ ഞാൻ ആരാണ്, എനിക്കെങ്ങനെയാണ് ഈ മാറ്റം സ്പിരിറ്റ് എന്താണെന്ന് അറിയാൻ കഴിയുക, ഞാനൊരു സ്ത്രീ അല്ലേ എന്നുള്ള ഭാവമാണ് ഇവിടെ കുന്തി മഹാറാണി പ്രകടമാക്കുന്നത്. അപ്പം ഏറ്റവും മഹാന്മാരായ ഫിലോസഫി പഠിച്ചിട്ട് ഫിലോസഫിയിൽ കൂടി ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഭാഗമുണ്ട്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഭഗവാൻ ഏതെല്ലാം രീതിയിൽ ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ രീതിയിൽ ഇവിടെ വരുമ്പോഴേ ഭഗവാനെ അറിയാൻ ഈ ഫിലോസഫിയും കൊണ്ട് നടക്കുന്നവർക്ക് പ്രയാസമാണ് എന്നിവിടെ പറയുകയാണ്. ഉപനിഷത്തിലും ഉപനിഷത്ത് വഴി കാര്യങ്ങൾ ഭഗവാനെ മനസ്സിലാക്കി എടുക്കുന്നവരാണ് ഒരുപാട് പേരുള്ളത്. അപ്പൊ അവിടെ ഭഗവാൻ ആരാണ് എന്ന് അറിയാൻ അങ്ങനെ തിങ്കേഴ്സ് ചിന്തകരായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഏറ്റവും വലിയ ഫിലോസഫി അറിയാവുന്നവർക്കും എന്തിൽ കൂടി അവൻ അവർ കാര്യങ്ങൾ അറിയുക, എന്തെങ്കിലും അവർക്കെല്ലാം എക്സ്പെരിമെന്റിൽ കൂടി അത് നടക്കുമ്പോൾ അത് എന്താണെന്ന് അറിയണം. അപ്പൊ അങ്ങനെ ഒരു വസ്തു അല്ല അങ്ങനെ പരീക്ഷിച്ചറിയാൻ കഴിയുന്ന ഒരു വസ്തുവേ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഭഗവാൻ എന്താണ് തിങ്കിങ് കപ്പാസിറ്റിക്ക് അപ്പുറത്താണ്, മഹത്വമേറിയ ചിന്താഗതികൾക്കും അപ്പുറത്താണ്. ഭഗവാനെ നമുക്ക് ആ ഒരു ചിന്താശക്തി കൊണ്ട് ഗണിച്ചെടുക്കാൻ നമുക്ക് ഭഗവാനെ കഴിയുകയില്ല. അപ്പം ഈ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നമ്മുടെ ചിന്തകൾക്കോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കോ എത്രയോ അപ്പുറത്താണ്. അങ്ങനെ അറിയണമെങ്കിൽ എന്തു മാത്രമാണ് നമുക്ക് വേണ്ടത്, അങ്ങയുടെ കരുണ മാത്രമാണ് വേണ്ടത് അങ്ങനെ അറിയുന്നതിന് എന്നാണ് പറയുന്നത്. അപ്പം കുന്നി മഹാറാണി പറയുക, അങ്ങയെ അറിയാൻ അങ്ങയുടെ കാരുണ്യമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. ചിന്തിച്ചെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്തോ ഒന്നും അങ്ങയെ അറിയാൻ കഴിയുകയില്ല. അപ്പം ഭഗവാന്റെ കരുണ അവിടെ വേണം. അതിനെ എന്താണ് ഒരുപാട് ഒരുപാട് കാലം ചിന്തിച്ചിട്ട് ഭഗവാനെ വായിച്ചെടുത്താൽ അത് ഭഗവാനാണ് എന്നൊക്കെ ചിലർ പറയുകയും ചിലർക്കും ഇത് ഭഗവാനാണ് അതാണ് എന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല, അതുകൊണ്ടൊന്നും ഭഗവാൻ ആരാണെന്ന് അറിയാനും കഴിയുകയില്ല. ചിലരൊക്കെ ഒരുപാട് ശാസ്ത്രങ്ങളെല്ലാം പഠിക്കും, വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ പഠിച്ചെടുക്കും, പക്ഷെ ഇതിലെല്ലാം ഭഗവാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേദത്തിൽ ഞാൻ തന്നെയാണ്, വേദം തന്നിരിക്കുന്നത് ഞാനാണ് അല്ലേ. അപ്പം വേദം എന്നിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അത് വേദത്തിൽ നിൽക്കുന്നത് ഞാൻ തന്നെയാണ്, പക്ഷെ എങ്ങനെ നിൽക്കുന്നു എന്ന് ഇവർക്കാർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ അറിയാൻ കഴിയുന്നില്ല ഇവർക്കാർക്കും. അപ്പം അതെല്ലാം എന്താണ് ഒരു ചിപ്പ് ഒരു ഒരു പെട്ടിയിലിട്ട് അടച്ചിരിക്കുന്നത് പോലെയാണ് പെട്ടിയുടെ പുറം. അപ്പം നമ്മൾ പറയും എന്താണ് ഒരു വെറുതെ ഒരു തേൻ കുപ്പിയുടെ പുറം നാക്കിയത് കൊണ്ട് മധുരം നമുക്ക് കിട്ടിയില്ല, തേൻ എന്താണെന്ന് നമ്മള് ഒഴിച്ചത് രുചിച്ചു നോക്കിയെങ്കിലേ നമുക്കറിയാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നതല്ല നമുക്കറിയാവുന്നത്. അപ്പം നമ്മളെ ഒരു ഈ ഭക്തി ഇല്ലാത്ത ആൾക്കാർ എന്താണ് ചെയ്യുന്നത്, ഭക്തിയിലേക്ക് എത്തുന്നതിന് മുമ്പേ അവരെന്താണ് തേൻകുപ്പിയുടെ പുറം നിൽക്കുന്നത് പോലെയാണ്. അപ്പൊ അതിലെ ധർമ്മവും അർത്ഥവും കാമവും ഒക്കെ അവർക്ക് മനസ്സിലാവും, പക്ഷേ ഭക്തി അറി മനസ്സിലാക്കിയെടുക്കാൻ വളരെ വൈകും എന്നാണ്. അപ്പൊ ഇവിടെ പറയുന്നത് സ്ത്രീകൾ സാധാരണ
രീതിയിൽ എന്താണ് ശരിക്കും ഭഗവാനെ അറിയാൻ ശ്രമിക്കുമെങ്കിലും അവർക്ക് അറിയാൻ കഴിയുന്നില്ല, അതിനുള്ള കഴിവ് അവർക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെയും ഭഗവാനെ, പക്ഷേ കുന്തി മഹാറാണി പറയുകയാണ്, ഭഗവാന്റെ ശരിക്കുള്ള കാരുണ്യം അവർക്കുണ്ട്, ഭഗവാനെ മനസ്സിലാക്കി എടുക്കാൻ അവർ ശ്രമിച്ചാൽ അവർക്ക് ആ കാരുണ്യം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം എന്തുകൊണ്ട് സ്ത്രീകൾ പൊതുവേ എന്താണ് ഭഗവാന്റെ അതോറിറ്റിയെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നത് വിശ്വസിക്കാൻ തയ്യാറാകുന്നവരാണ്. എല്ലാവരെ കുറിച്ചും അല്ല, സാധാരണഗതിയിൽ സ്ത്രീകളെ ഭഗവാന്റെ അതോറിറ്റി അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നവരാണ്. അപ്പം അങ്ങനെ ഭഗവാന്റെ അതോറിറ്റി അംഗീകരിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതോറിറ്റി അംഗീകരിക്കണമെങ്കിൽ അതിനുള്ള അറിവോടുകൂടി വേണം അത് അംഗീകരിച്ചെടുക്കാൻ താനും. അങ്ങനെ സാധാരണയായി ഒരുപാട് ഇങ്ങനെയുള്ള എവിടെ ഭാഗവത സപ്താഹം നടന്നാലും ശരി, എവിടെ ഒരു ഏത് ഭക്തന്മാർ ഒരുമിച്ച് ചേർന്നിരുന്ന് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചാലും അവിടെ കൂടുതലും സ്ത്രീകളായിരിക്കും. പക്ഷെ വേണ്ട രീതിയിൽ അവർ ഉൾക്കൊള്ളുകയാണെങ്കിൽ, വേണ്ട രീതിയിലായിരിക്കണം അവരുടെ മനസ്സിലേക്ക് വരണം. അപ്പം മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അതിനെ ചോദ്യം ചെയ്യാതെ മനസ്സിലാക്കി വെച്ചാൽ മറ്റുള്ളവർ അറിവുള്ളവർ പറഞ്ഞു തരുന്ന നിർബന്ധമായിട്ട് വിശ്വസിക്കണമെന്നല്ല, പറഞ്ഞു തന്നുള്ള കാര്യങ്ങളെ നമ്മളെ അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഭഗവാനെ അറിഞ്ഞ് ഭഗവാനെ ഭക്തിയോടുകൂടി കാണുന്നവർക്ക് ആ ഒരു സിംപ്ലിസിറ്റി അങ്ങനെയുള്ള ആളിലേക്ക് ഉണ്ടാവുകയും അങ്ങനെ സ്ത്രീകൾ കൂടുതൽ ഭഗവാന്റെ അതോറിറ്റിയെ അംഗീകരിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ ശ്രീമതി കുന്തി മഹാറാണി പറയുന്നത്. അപ്പം ഭഗവാന്റെ ആ അതോറിറ്റിയെ കുറിച്ചുള്ള അംഗീകാരം എളുപ്പം കഴിയുന്നത് സ്ത്രീകൾക്കാണ്. പക്ഷേ സ്ത്രീകൾ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കണം, വേണ്ടിടത്ത് നിന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. അതോറിറ്റി അംഗീകരിക്കേണ്ടത് എവിടെ നിന്നാണ് എന്നുള്ളത് അത് മനസ്സിലാക്കിയെടുക്കേണ്ടതും ആവശ്യമാണ്. അപ്പം ജനറലായിട്ട് ഈ സ്ത്രീകൾ റിലീജിയസ് ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയും, അതിനെ ചോദ്യം ചെയ്യാൻ ഒരുപാട് പേര് മുന്നോട്ട് വരില്ല. കാരണം പലർക്കും ഒന്നുകിൽ രണ്ടു കൂട്ടരാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാത്തത്, എന്താണ്, ഒന്നുകിൽ ഒന്നും അറിയാത്തവർ, അല്ലെങ്കിൽ ഒരുവിധം എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളവർ, എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളവർ. അപ്പൊ അങ്ങനെ ഒന്നും അറിയാത്തവർ ചോദിക്കാതെ ഇരിക്കും, പക്ഷെ മനസ്സിലാക്കി എടുക്കാൻ സ്ത്രീകൾക്ക് വളരെ എളുപ്പമാണ്. അവരുടെ മനസ്സ് ഒരു കാര്യം ശ്രദ്ധിക്കാനും അതുപോലെ അതിനെ ഉൾക്കൊള്ളാനും കഴിയുന്നവരാണ്. അത് അങ്ങനെയുള്ളവർക്ക് കൂടുതൽ കാര്യം ഭഗവാനെ കുറിച്ച് അറിയാൻ കഴിയുകയും ചെയ്യും. പക്ഷെ അല്ലാതെ ഭഗവാന്റെ ഈ ആ ശാസ്ത്രീയമായുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്നാണ് അറിയാൻ കഴിയുന്നത്, ശബ്ദപ്രമാണത്തിൽ കൂടി ഭഗവാനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും. ആ ശബ്ദപ്രമാണത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ യഥാർത്ഥ ശബ്ദപ്രമാണത്തിൽ വിശ്വസിക്കുകയാണ് നമ്മുടെ കർത്തവ്യം. എന്നാൽ മാത്രമേ ഭഗവാനെ കുറിച്ച് അറിയാൻ കഴിയൂ. അല്ലാതെയുള്ള ഒരു സ്ത്രീയായ എനിക്ക് ഞാൻ എങ്ങനെയാണ് ഭഗവാനെ കുറിച്ച് അറിയാൻ കഴിയുക? വേറെ മാർഗങ്ങളൊന്നും ഇല്ല. അപ്പം അവിടെ ആ ഭ്രമത്തിൽ നിന്ന് മാറ്റാൻ ഭഗവാന് മാത്രമേ കഴിയുള്ളൂ. ഭഗവാന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നും ഒരു സ്ത്രീയായ എനിക്ക് ഇതിനെ സഹായകമാകുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഹരികൃഷ്ണ, നമുക്ക് സമയമായി. ഞാൻ ശ്ലോകം മൂന്നും നാലോ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദേവി ഇതെല്ലാവരും ഒരു കാര്യം ചെയ്യണം, പ്രഭു ഇന്ന് നാല് ശ്ലോകമോ മൂന്ന് ശ്ലോകമോ ഇട്ട് കാണും. അത് പുസ്തകം ഇല്ലാത്തവര് അതൊന്ന് എഴുതിയെടുക്കണം. ഇനിയും പ്രഭുവിനെ കൊണ്ട് എനിക്ക് അടുത്ത പ്രാവശ്യം ഇടിക്കണ്ടല്ലോ, അതൊന്ന് എഴുതിയെടുക്കുക. പുസ്തകമുള്ളവര് അത് വായിക്കുക. ഇത് രണ്ടും വായിച്ച് ഇതിന്റെ പർപ്പോട്ടും വായിക്കണം എന്ന്, കാരണം അത്രമാത്രം പ്രധാനമാണ് നമ്മളെ സംബന്ധിച്ച് ഈ കുന്തി മഹാറാണിയുടെ പ്രയേഴ്സ്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് വായിച്ചുകൊണ്ടേ വരാകൂ. അതിന്റെ വേർഡ്സ് എല്ലാം ശ്രദ്ധിക്കണം. അതിലെ ഓരോ വാക്കുകൾക്കും, ഞാനിപ്പം വളരെ കുറച്ചേ പറയുന്നുള്ളൂ, ഓരോ വാക്കുകൾക്കും അത്രമാത്രം അർത്ഥമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഭാഗവതം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരെ അതിലെ ഓരോ വാക്കുകളും ശ്രദ്ധിക്കുക, അതിന്റെ അർത്ഥവും ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നടത്താം.